വെൽക്കം ടു അഡ്വഞ്ചർ ഡേയ്സ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ബൈക്ക് 2021 സ്കോട്ടിൻ്റെ സബ് ക്രോസ് 40 എന്ന് പറഞ്ഞ മോഡലാണ്. ഈ ബൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ക്രോസ് ഹൈബ്രിഡ് ബൈക്കാണ്. പിന്നെ നമ്മൾ വണ്ടിയുടെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഡാർക്ക് ബ്ലൂ കളറാണ് വണ്ടി വരുന്നത്. നമ്മൾ നല്ല വെളിച്ചം തട്ടുമ്പോഴാണ് ബ്ലൂവിൻ്റെ ഒരു നല്ല തിളക്കൊക്കെ നമുക്ക് ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഓറഞ്ച് ഫിനിഷിങ് ഈ എഴുത്തുകൾക്കും കാര്യങ്ങൾക്കൊക്കെ നൽകിയിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ. അത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അതുപോലെ തന്നെ ടോട്ടൽ പെയിൻറ്റ് ഫിനിഷിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയറിലെ മോഡലുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്കോട്ടിൻ്റെ പെയിൻറ്റ് ഫിനിഷ് വളരെയധികം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഡ്രൈവ് ട്രെയിനിലേക്ക് വരികയാണെങ്കിൽ 3x9 27 സ്പീഡ് ഗിയേഴ്സാണ് വരുന്നത്. റിയർ ഡിറൈലർ ഓൾട്ടസ് 9 സ്പീഡാണ്, ഫ്രണ്ട് ഡിറൈലറും ഓൾട്ടസ് ആണ് വരുന്നത്. അതുപോലെ ഷിഫ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ അത് വരുന്നത് റാപ്പിഡ് ഫയർ ഷിഫ്റ്റേഴ്സാണ് ഷിമാനോയുടെ തന്നെ. ക്രാങ്ക് വരുന്നത് ഷിമാനോയുടെ തന്നെയാണ്. അത് 48 36 26 അങ്ങനെ കോമ്പിനേഷനിലാണ് അതിൻ്റെ ഇത് വരുന്നത്, 3 സ്പീഡ് വരുന്നത്. അതുപോലെ തന്നെ ബ്രേക്സ് വരുന്നത് ടെക്ട്രോയുടെ ആണ്, ടെക്ട്രോയുടെ ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഈ ഹാൻഡിൽ ബാർ വരുന്നത് 660 mm വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ സസ്പെൻഷനിലേക്ക് വരികയാണെങ്കിൽ സൂമിൻ്റെ 187D എന്ന് പറഞ്ഞൊരു സസ്പെൻഷനാണ്. 63 mm ട്രാവൽ ഉണ്ട്. അതുപോലെ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യുക. ലോക്കിംഗ് സിസ്റ്റങ്ങളൊന്നും ഈ സസ്പെൻഷനില്ല, ഇതൊരു ജസ്റ്റ് ബേസിക് സസ്പെൻഷനാണ്. കേബിൾസൊന്നും ഇൻ്റർണൽ കേബിൾ റൂട്ടിംഗ് അല്ല കൊടുത്തിരിക്കുന്നത്, പുറത്തു കൂടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ പേര് എഴുതിയിരിക്കുന്നത് ഇവിടെ മുകളിൽ കാണാം, ക്രോസ് 40 എഴുതിയിട്ടുണ്ട്. സബ് എന്നുള്ളത് ഫ്രെയിമിൻ്റെ മുകളിലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഈ ഇതിൻ്റെ സൈക്കിളിൻ്റെ ഹബ് വരുന്നത് ഫോർമുല എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഫ്രണ്ട് DC90 എന്ന് പറഞ്ഞ മോഡലും റിയർ ഫോർമുലയുടെ തന്നെ DC25 എന്ന് പറഞ്ഞ മോഡലും. സിങ്ക്രോസിൻ്റെ X20 എന്ന് പറഞ്ഞ റിമ്മാണ് വരുന്നത്. അതുപോലെ തന്നെ ടയർ വരുന്നത് കെൻഡയുടെ ബൂസ്റ്റർ എന്ന് പറഞ്ഞ മോഡലാണ് ടയർ വരുന്നത്. നിങ്ങൾക്ക് ഈ സൈക്കിളിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ കാണാം. ദിസ് ഇസ് ശ്യാം സൈനിങ് ഓഫ്.